മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പടം വെച്ചിട്ടാണ്. ഇത് നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാം, അതുപോലെ ചോറിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് പപ്പടം മെഴുക്കുപുരട്ടി. എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല രുചിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പടം മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം എടുക്കേണ്ടി വരും. ഇതിപ്പം വലിയ പപ്പടമായത് കാരണം ഞാൻ 5 എണ്ണം എടുത്തുള്ളൂ. അതിങ്ങനെ കനം കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഒരു കത്രിക വെച്ചിട്ട് ഒന്നിച്ചാക്കിയിട്ട് 5 എണ്ണം ഒന്നിച്ചാക്കിയിട്ട് കത്രിക വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഇത്തിരി വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്ത പപ്പടം മുഴുവൻ ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി വേണ്ടതൊരു 10 അല്ലി ചുവന്നുള്ളി വേണം, 1 3 അല്ലി വെളുത്തുള്ളി വേണം, 2 വറ്റൽമുളക് വേണം. എരിവ് കൂടുതലുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാം. ഇത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ അരിഞ്ഞു വെച്ച പപ്പടം മുഴുവൻ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. അങ്ങനെ പപ്പടമെല്ലാം ഞാൻ വറുത്ത് മാറ്റി വെച്ചു. ഇനിയും ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഞാൻ ആ പപ്പടം വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ തന്നെയാണ്. അതിലേക്ക് ഈ ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ പപ്പടം അങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ പപ്പടത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഈ ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഉപ്പങ്ങ് അധികമായി പോവും. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ആ കറിവേപ്പിലയുടെയും ആ വെള്ളമയും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ പപ്പടം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പപ്പടം പൊടിയാതെ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ ഉള്ളിയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നീങ്ങണം. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വേറെ മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അങ്ങനെ രുചികരമായ പപ്പടം മെഴുക്കുപുരട്ടി തയ്യാറായി.